സംസ്ഥാനത്തെ ആശുപത്രികളിലെ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ നാട് ആരോഗ്യ കേന്ദ്രത്തെ എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ഇവിടെയുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യം. ബഹുമാന്യനായിട്ടുള്ള MLA ശ്രീ ജി എസ് ജയലാൽ, അദ്ദേഹം ചിറക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടം പൂർത്തിയായി, അതിന് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എന്നോട് പറയുകയുണ്ടായി. ഇവിടെ അദ്ദേഹം ഇവിടെ പ്രസംഗത്തിലും സൂചിപ്പിച്ചു, സംസ്ഥാന ആരോഗ്യ വകുപ്പിന് വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അദ്ദേഹം 30 സെന്റ് സ്ഥലം, അദ്ദേഹത്തിന്റെ 30 സെന്റ് സ്ഥലത്തിനകത്താണ് അംഗൻവാടിയും നേരത്തെയുള്ള ആരോഗ്യ കേന്ദ്രവും എന്നതെന്ന് പറഞ്ഞു. അംഗൻവാടിയും വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലാണ്. അപ്പൊ അതിലും പ്രത്യേകമായിട്ടുള്ളൊരു നന്ദിയുണ്ട് എന്നുള്ളത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യരംഗത്ത് മികച്ച രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്താണ് ചിറക്കര പഞ്ചായത്ത്. 2016 ആർദ്ര കേരളം പുരസ്കാരം ചിറക്കര പഞ്ചായത്തിന് ലഭ്യമായി. കേരളത്തിൽ ആദ്യമായി ഒരു ആരോഗ്യ സേന അത് നല്ല രീതിയിൽ സംഘടിപ്പിച്ച് ഇവിടെ പ്രവർത്തിച്ച ഒരു പഞ്ചായത്താണ് ചിറക്കര പഞ്ചായത്ത്. അതുപോലെ വോളണ്ടിയേഴ്സിനെ തെരഞ്ഞെടുത്ത് പരിശീലനം പൂർത്തിയാക്കി ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്തിൽ നല്ല രീതിയിൽ നമ്മൾ നടപ്പിലാക്കിയിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര മിഷൻ ലക്ഷ്യമാക്കുന്നത് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകൾ എല്ലാം തന്നെ രോഗി സൗഹൃദവും ജനസൗഹൃദവും ആകുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളുടെ ഒരു ഡേറ്റ പരിശോധിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് എല്ലാം കൂടിയുള്ള ബെഡ് സ്ട്രെങ്ത്, അതായത് IP കിടത്തി ചികിത്സയ്ക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കിടക്കകളുടെ എണ്ണം 1900 ആണ്. മെഡിസിനിൽ മാത്രം, ജനറൽ മെഡിസിനിൽ മാത്രം അവിടെ അനുവദിക്കപ്പെട്ടിട്ടുള്ള കിടക്കകളുടെ എണ്ണം 336. ഒന്നിച്ചു ചേർന്ന് എല്ലാവരുടെ അനുവാദത്തോടെ ഔപചാരികമായി ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുള്ളത് വാക്കുകൾ. രോഗികൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സേവനങ്ങൾ ഉറപ്പാക്കും. അവയവമാറ്റ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സൗജന്യ ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ചികിത്സാ സംവിധാനം വികേന്ദ്രീകരിച്ചതിലൂടെ കൂടുതൽ പേർക്ക് മികച്ച ചികിത്സ നൽകാൻ സാധിച്ചു. ജനസംഖ്യാധിഷ്ഠിത ജീവിതശൈലി രോഗനിർണയത്തിന് ശൈലി ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കഴിഞ്ഞു. ചിറക്കര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. PHSC വേണ്ടി 50 സെന്റ് വസ്തു സംഭാവനയായി നൽകിയ ചിറക്കര താഴം രവീന്ദ്ര വിലാസത്തിൽ രവീന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. നവകേരളം പദ്ധതിയുടെ ഭാഗമായി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.25 കോടി രൂപ വിനിയോഗിച്ചാണ് 2 നിലകളുള്ള കെട്ടിടം നിർമ്മിച്ചത്. വൈകുന്നേരവും പ്രവർത്തിക്കുന്ന OP സംവിധാനം, ആധുനിക സജ്ജീകരണങ്ങളോടുകൂടെ ലബോറട്ടറി, കുട്ടികൾക്കായി പ്രത്യേകം കുത്തിവയ്പ് കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങളും പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. GS ജയലാൽ MLA അധ്യക്ഷനായി ചിറക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുശീല ദേവി, ജില്ലാ പഞ്ചായത്ത് അംഗം ആശാദേവി, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീകുമാർ, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S ശർമ്മ, ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ശകുന്തള, ചിറക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദേവദാസ്, സ്ഥിര സമിതി അധ്യക്ഷന്മാരായ സുബി പരമേശ്വരൻ, മിനിമോൾ ജോഷ്, B സുദർശനൻ പിള്ള, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS ഷിനു, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ദേവ്കിരൺ, ചിറക്കര PHSC മെഡിക്കൽ ഓഫീസർ അഞ്ജന ബാബു, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.